Hi guys, welcome back to the channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഒന്നുമല്ല യുകെയിലെ ഈ വർഷത്തെ ഫസ്റ്റ് സ്നോഫോൾ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നൈറ്റിന് ശേഷം ഉണ്ടായ അവസ്ഥയാണ്. രാവിലെ ഇറങ്ങിയെന്നെങ്കിലും ഞാൻ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ ഹോസ്പിറ്റൽ. അതിൻ്റെ അടുത്തുള്ള ഒരു റിസർവെയറാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് വിശാലം കൂടി ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു വാക്കിന് ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ യുകെയിലുള്ള ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വിൻ്ററിലൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആകുക. നിങ്ങൾ ടയറും കാര്യങ്ങളൊക്കെ പ്രഷർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ശ്രദ്ധിക്കാനൊക്കെ നിങ്ങൾ. പിന്നെ അതുപോലെ സമ്മർ ടയർ ആണെങ്കിൽ മാക്സിമം നല്ലോണം സ്നോഫോളിൽ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് വിൻ്റർ ടയറിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെയാണ് ഇവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ പറഞ്ഞേക്കുന്നത്. അങ്ങനെ കുറേ സ്കിറ്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട് നോർമലി സ്നോഫോൾ വരുന്ന സമയത്ത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു വ്യൂ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ മാത്രമല്ല വേറെ വേറെ ആളുകൾ വാക്കിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് മൂന്ന് വാക്കിന് നമ്മൾ നോക്കിക്കോളും. വീണ്ടും നിർത്തും, അത് വീണ്ടും ഓടും. ഇതാണ് നമ്മൾ ഇവിടുത്തെ പറയുന്നത്. ആക്ച്വലി ഇത് ഫ്രോസൺ ആവേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതൊരു ഫ്രോസൺ അല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഉദ്ദേശിക്കുന്നു. ജാക്കറ്റ് ഇട്ട് നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഏരിയ. ഈ കാണുന്നതാണ് ബാങ്ക് സ്കൂൾസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാനൊക്കെ താമസിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ തന്നെയാണ്. വേറെ എന്തെങ്കിലും വെറൈറ്റി വ്യൂ കാണുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഷൂട്ട് ചെയ്യും. ഇതിങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് നടക്കുന്നത് കൈ നല്ലോണം തണുക്കുന്നുണ്ട്. ഗ്ലൗസ് ഇട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ നടക്കാൻ ഇറങ്ങി. വിശാലിൽ നടന്ന മടുത്ത് നിന്നാണ് വേറെ ആൾക്കാർ പട്ടി നിൽക്കുന്നത്. നമ്മൾ തിരിച്ചു നടക്കുക കേട്ടോ, നല്ല തണുപ്പാണ്. തിരിച്ചു പോകാൻ അപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ച് ഫുള്ള് നടക്കാണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കൂടെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. ഈ ഗേറ്റിൻ്റെ എവിടെയാണ് സ്ഥലത്ത് ചെറിയൊരു ഫില്ലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ചെക്കന്മാർക്ക് ചെയ്തതായിരിക്കും. അപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതുവഴി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചൊരു കാട് പോയി നമ്മൾ നടക്കണം. ഇതാണ് ആക്ച്വലി ഒരുപാട് വലുതാണ്, ചെടിയിൽ ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടെ ഈ ആക്ച്വലി ഇതുപോലെ ചില സ്ഥലത്തൊക്കെ ഇതുപോലെ ഗ്യാപ്പ് ഉണ്ട്. അത് സമ്മറിലൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ വന്നിരിക്കാം. നൈറ്റൊക്കെ ചില സമയത്തൊക്കെ ബാർബക്കിയൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ. നമ്മളങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേസ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചടക്കുകയാണ്. തിരിച്ച് ഈ ദൂരമൊക്കെ നമ്മൾ നന്ദി കവർ ചെയ്യണം. അത്യാവശ്യം നല്ല പ്രായത്തിൽ നല്ല തണുപ്പുണ്ട്. നാട്ടിലിറങ്ങാൻ നടന്നു കുറച്ചുകൂടി പ്രശ്നമുണ്ട്. പട്ടീനെ കൊണ്ട് കളിപ്പിക്കുകയാണ്. നല്ല തണുപ്പാണ് കഴിച്ചതുകൊണ്ട് ജപ്പാൻ ഉള്ളിൽ വെക്കാണ്. വെറൈറ്റി ആയിട്ട് വല്ല തന്നെ ഞാൻ ഇടയിലുള്ളത് ജപ്പാൻ നടന്ന് കുറേ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് വഴി നമ്മൾ തിരിച്ചിറങ്ങി. ഇനി നമുക്ക് കുറച്ചുകൂടെ നടക്കാനില്ല. ഇനി കുറച്ച് നോക്കിയാൽ എൻ്റെ പുറത്തല്ലാണ്. നീ കാണുന്നതാണ് നമ്മൾ ഓൾറെഡി. ഇതാണ് അതിൻ്റെ അടുത്തുള്ള ഏരിയ. ഇവിടെ എവിടെയാണ് ശുചിച്ചത്തിന് ആവശ്യമില്ല. അതെ, ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇതാണ് ഇന്നത്തെ അവസ്ഥ.
Everyone is walking though. Speaking. Okay, we're turning the weapon on the guys. I'm going to go to the snowman. മഞ്ഞ് പെയ്തതിൻ്റെ സന്തോഷത്തിലായിരിക്കും. ഒന്നല്ല, ഒരുപാട് സ്നോമേ ഉണ്ടായിരുന്നു. മുതലിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്നോമേ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ലൊരു സ്നോമേ ആക്കി വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ട് ആ സ്നോമേൻ്റെ വലിയ ഫോട്ടോക്കെ ആയിരുന്നു. പിള്ളേരൊക്കെ അതിൻ്റെ സന്തോഷത്തിലെത്തി. ക്യാരറ്റൊക്കെ കുത്തിയിട്ട് കറക്റ്റ് സ്നോമാനാണ്. എങ്ങനെയുണ്ട് Vishal, how is it? Nice, no? Yeah. They should have made it more better. Might be small kids. വണ്ടി പോയി പോയി ഐസൊക്കെ ഫുൾ ഫ്രോസൺ ആയിരിക്കും. അതുകൊണ്ട് ശരിക്കും പോയില്ല, പുഴയിൽ പോകും. അതാണ് ഞാൻ കുറച്ച് മുന്നേ വീടിൻ്റെ ആദ്യം പറഞ്ഞത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കാന്നുള്ളത് ഇല്ല കാണുന്നത്. ആക്ച്വലി സോൾസ്പെട്ടി ചെയ്യാത്തതാണ്. സോൾസ്പെട്ടി ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും റോഡ്. ഇവിടെ മെയിൻ റോഡിലൊക്കെ സോൾസ്പെട്ടിങ് ഉണ്ട്, അതുകൊണ്ട് അത്ര ഐസില്ല. ഇങ്ങനെ തന്നെ റെസ്റ്റിനെ ഒരുക്കി പോകും. പക്ഷെ നമ്മൾ ഉള്ളിലോട്ടില്ല. ഈ ഇവിടെയൊക്കെ ഹോസ്പിറ്റലിങ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഏതെങ്കിലും ദോഷമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം സാധാരണ ചെയ്യേണ്ടതാണ്. ഇപ്പം ഇന്നലെ സ്റ്റാർട്ടായതുകൊണ്ടായിരിക്കും അവർ ഇവിടെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടിയൊക്കെ ഇതുപോലുള്ള റോഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്ലിപ്പായി പോകാൻ നല്ല ചാൻസസ് ഉണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ. പിന്നെ വാഷറിലുള്ള ആൻറ്റി ഫ്രീസ് വാഷർ യൂസ് ചെയ്യാനൊക്കെ. അതാകുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എന്നാൽ ലോ ആണെങ്കിൽ ഫ്രോസ് ആയി പോകും. നമുക്ക് വൈപ്പർ വാഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പിന്നെ ഒരു സ്ക്രാപ്പർ അതുപോലെയുള്ള ഇൻ്റർലാഴ്ചയുള്ള കാര്യങ്ങൾ മിക്കപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങിച്ചു വെക്കുക. മിക്കപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഇതായിരിക്കും വണ്ടിയുടെ അവസ്ഥ. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ മിക്കപ്പോഴും ഒരു സ്ക്രാപ്പർ കൊണ്ടിട്ട് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കളയേണ്ടി വരും. ഇതാണ് എൻ്റെ വണ്ടി. ഇത് വിശാലിൻ്റെ വണ്ടിയായിട്ട് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. കം ഓൺ വിശാൽ, ലെറ്റ്സ് ഗോ ഇൻ. വിശാൽ ഇവിടുന്ന് സ്നോ എടുത്ത് തരാൻ തുടങ്ങിയിട്ട് ഗായ്സ്. അപ്പൊ പിടിക്കോട്ടെ. ഓൾ ഡൺ, ഐ വിൽ ട്രൈ ടു ടെൽ യു.
അപ്പോൾ സീ യു ഗൈസ് ബൈ.